മനുഷ്യനെ തന്റെ ശരീരം ഉപയോഗിച്ച് ചെയ്യാൻ കഴിയാത്ത 10 കാര്യങ്ങൾ. ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാവുന്ന കാര്യമാണ് മനുഷ്യനെ തന്റെ ശരീരം ഉപയോഗിച്ച് ആശ്ചര്യജനകമായ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്നത്. അത് പലതവണ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. എന്നാൽ ഈ ലോകത്തിലെ എല്ലാവരുടെയും ശരീരം ഒരുപോലെയല്ല. ചിലർക്ക് ഒരു നിമിഷം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മറ്റ് ചിലർക്ക് ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇന്ന് ടോപ്പ് 10 മലയാളത്തിന്റെ ഈ വീഡിയോയിൽ നമ്മൾ അങ്ങനെയുള്ള 10 അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്പർ 10, നാക്ക് കൊണ്ട് കൈമുട്ട് തൊടുക. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത് എത്ര ഈസി ആണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഈ ലോകത്തിലെ തന്നെ മിക്ക ആളുകൾക്കും ഇത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇതേ കാര്യം ലോകത്തിലെ മറ്റു ചിലർ എളുപ്പത്തിൽ ചെയ്യാറുമുണ്ട്. ഇന്റർനെറ്റിൽ ഈ ട്രിക്ക് പഠിപ്പിക്കുന്ന ട്യൂട്ടോറിയൽ പോലുമുണ്ട്. ഈ ട്രിക്ക് എളുപ്പത്തിലും നല്ല രീതിയിലും പെർഫോം ചെയ്യാൻ കഴിയുന്നവർ ഗിന്നസ് ബുക്കിലും അവരുടെ പേര് വരാനായി ധാരാളം അധ്വാനിക്കുന്നുണ്ട്. ആൾക്കാർ ചിന്തിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, നല്ല പ്രാക്ടീസ് വഴി ഈ കാര്യം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെന്നാണ്. വലിയ നാക്കുള്ളവർക്ക് ഈ കാര്യം സിമ്പിളായി ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഉയർന്ന മേൽഭാഗമുള്ള കൈമുട്ടുള്ളവർക്കും ഇത് സിമ്പിളായി ചെയ്യാൻ പറ്റും. നമ്പർ 9, കണ്ണ് തുറന്നുകൊണ്ട് തുമ്മുക. ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, കണ്ണ് തുറന്നുകൊണ്ട് തുമ്മാൻ വളരെ ബുദ്ധിമുട്ടാണ്. എപ്പോൾ നമ്മൾ തുമ്മിയാലും സ്വാഭാവികമായും ആ സമയം നമ്മുടെ കണ്ണുകൾ ചിമ്മിപ്പോകാറുണ്ട്. കണ്ണ് തുറന്ന് തുമ്മിയാൽ കണ്ണ് പുറത്തേക്ക് തള്ളിപ്പോകുമെന്ന് പറഞ്ഞ് പലരും കുട്ടികളെ പേടിപ്പിക്കാറുണ്ട്. പക്ഷെ സയന്റിസ്റ്റുകൾ പറയുന്നത്, എപ്പോഴൊക്കെ നമുക്ക് തുമ്മാൻ തോന്നുന്നുവോ അപ്പോഴൊക്കെ കണ്ണുകൾ ചിമ്മാനുള്ള ഒരു സന്ദേശം നമ്മുടെ തലച്ചോറിലേക്ക് പോകുന്നുണ്ടെന്നതാണ്. തുമ്മുമ്പോഴുള്ള പൊടിയും മറ്റും കണ്ണിലേക്ക് പോകാതിരിക്കാനാണ് ഇങ്ങനെ ഒരു സന്ദേശം തലച്ചോറ് അയക്കുന്നത് എന്നതാണ് ശാസ്ത്രം പറയുന്നത്. നമ്പർ 8, നാക്കുകൊണ്ട് മൂക്കും താടിയും തൊടുന്നത്. ചെറുപ്പത്തിലെ തന്നെ നമ്മൾ നാക്കുകൊണ്ട് മൂക്കിലും താടിയിലും തൊടാൻ ശ്രമിച്ചിട്ടുണ്ടാകും. ഇത്തരം ചലഞ്ചുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുന്നതും കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഈ കാര്യം ലോകത്തിലെ എല്ലാ ആളുകൾക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു കണക്ക് പ്രകാരം ലോകത്തിലെ തന്നെ 10% പേർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണിതെന്നാണ് പറയുന്നത്. ഈ 10% ആളുകളിൽ പകുതിയും നല്ല നീളമുള്ള നാക്കുള്ളവരാണ്. അതുപോലെ എത്ലേഴ്സ് ഡാൻലോസ് സിൻഡ്രോം എന്നറിയപ്പെടുന്ന ബുദ്ധിമുട്ടുള്ള ഒരു മെഡിക്കൽ കണ്ടീഷൻ ബാധിച്ചവർക്കും ഈ കാര്യം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കാറുണ്ട്. അതേസമയം മറ്റുള്ളവർ ഇത് ശ്രമിച്ചാൽ നടക്കാറുമില്ല. നമ്പർ 7, രണ്ട് ചെവികളും ചലിപ്പിക്കുന്നത്. കാതുകൾ നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ്. കാതുകളാണ് നമ്മളെ കേൾക്കാൻ സഹായിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചിലരൊക്കെ പുരികമുയർത്തിക്കൊണ്ട് ചെവികൾ അനക്കുന്നത്. എന്നാൽ കൈകൾ ഉപയോഗിക്കാതെ ചെവികൾ അനക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും വളരെ എളുപ്പത്തിൽ രണ്ട് ചെവികളും ചലിപ്പിക്കുവാൻ കഴിയുന്നവരും ഈ ലോകത്തിലുണ്ട്. നമ്മുടെ ചെവിക്ക് പിന്നിലെ പേശി നമ്മുടെ മുഖത്തിലെ പേശി പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മുഖത്തെ പേശികൾ അനക്കുന്നത് പോലെ ചെവിയിലെ പേശികളും നമുക്ക് ചലിപ്പിക്കാനാകും. ഈ ഒരു കാര്യം ചെയ്യാൻ വളരെയേറെ ശ്രദ്ധയും നല്ല പരിശീലനവും ആവശ്യമാണ്. നമ്പർ 6, ട്വിച്ചിംഗ് നോസ്. കേൾക്കുമ്പോൾ ഇതല്പം വിചിത്രമായി തോന്നുമെങ്കിലും ലോകത്തിൽ ഈ ഒരു കാര്യം വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന കുറച്ചുപേരുണ്ട്. ഒരു കൈ പോലും ഉപയോഗിക്കാതെ മൂക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുവാൻ കഴിയുന്ന ഈ ഒരു കാര്യത്തെ നോസ് ട്വിച്ചിംഗ് എന്ന് പറയുന്നു. നല്ല പ്രാക്ടീസിലൂടെ ഈ ഒരു കാര്യം വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കുവാൻ കഴിയും. സിനിമയിലും നാടകത്തിലുമൊക്കെ നടിമാരും നടന്മാരുമൊക്കെ ഇത്തരം മുഖഭാവങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പുരുഷന്മാരെക്കാളും ഇത് ചെയ്യാൻ നല്ല കഴിവുള്ളത് സ്ത്രീകൾക്കാണ്. ഇത് ചെയ്യാൻ മൂക്കിന് ചുറ്റുമുള്ള പേശികളെ മേൽചുണ്ടിലെ പേശികളിൽ നിന്നും വേർതിരിക്കണം. നമ്പർ 5, ടങ് ട്രിക്സ് അഥവാ നാക്കുപയോഗിച്ചുള്ള തന്ത്രങ്ങൾ. മനുഷ്യ ശരീരത്തിലെ തന്നെ ഏറ്റവും അയവുള്ള ഒരു അവയവമാണ് നാവ്. പരിശീലനത്തിലൂടെ ധാരാളം ട്രിക്സ് നാവുകൊണ്ട് ചെയ്യാനാകും. നാവിലെ തന്നെ പേശികളെ നിയന്ത്രിച്ചാണ് ഈ ട്രിക്സ് ചെയ്യുന്നതെങ്കിലും ഇത്തരം ബുദ്ധിമുട്ടുള്ള പല ട്രിക്കുകളും നമ്മുടെ ജനിതകത്തെയും ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് ചിലർ വിശ്വസിക്കുന്നത്. ലോകത്ത് ഇപ്പോഴുള്ള 75% ആളുകൾക്കും ഇത്തരം തന്ത്രങ്ങൾ പഠിക്കാൻ കഴിയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. എന്നാൽ സിമ്പിളായ ഈ ട്രിക്സ് മാത്രമേ തുടർച്ചയായ പ്രാക്ടീസിലൂടെ പഠിച്ചെടുക്കുവാൻ കഴിയൂ. 3 ലീഫ് ക്ലോവർ, 180° ഫ്ലിപ്പ് എന്നിങ്ങനെയുള്ള ട്രിക്കുകളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതിൽ DNA വലിയ പങ്കുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ ട്രിക്സ് നിങ്ങളുടെ നാവ് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുമെന്ന് താഴെ കമന്റായി പറയണം കേട്ടോ. നമ്പർ 4, ഗ്ലീക്കിംഗ്. ഒരുപാട് അതിശയകരമായ കാര്യങ്ങൾ മനുഷ്യ ശരീരത്തിന് ചെയ്യാൻ കഴിയും. ഒരു വ്യക്തിക്ക് തന്റെ ശരീരം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന വിചിത്രമായ കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. ഇങ്ങനെയുള്ള വിചിത്രമായ കാര്യങ്ങളിൽ ഒന്നാണ് ഗ്ലീക്കിംഗ്. ഒരു മനുഷ്യന്റെ നാവിന്റെ തൊട്ട് താഴെയായി ഉമിനീർ പുറപ്പെടുവിക്കാനായി ഒരു ഗ്രന്ഥിയുണ്ട്. സാധാരണയായി ആളുകളുടെ വായിൽ നിന്നും ഉമിനീർ വരാറുണ്ട്. ഇത് നിയന്ത്രിക്കാൻ മനുഷ്യന് കഴിയാറില്ല.
എന്നാൽ ഇതേ സമയം സ്വന്തം ഇഷ്ടമനുസരിച്ച് ഉമിനീർ പുറത്തെടുക്കാൻ കഴിയുന്നവരും ഈ ഭൂമിയിലുണ്ട്. ഇതുമാത്രമല്ല, മൂർച്ചയുള്ള ആറ്റോമൈസർ പോലും അതിലിടുന്നവരുണ്ട്. പാമ്പ് അതിന്റെ വായിൽ നിന്നും വിഷമുള്ള ആറ്റോമൈസർ പുറത്തുവിടുന്ന പോലെ സ്വന്തം ഇഷ്ടപ്രകാരം ഉമിനീർ പുറത്തുവിടാൻ കഴിവുള്ള മനുഷ്യരും ഈ ഭൂമിയിലുണ്ട്. ഇതാണ് ഗ്ലീക്കിംഗ്. നമ്പർ 3, ഒരേ സമയം വിഴുങ്ങുകയും ശ്വസിക്കുകയും ചെയ്യുന്നത്. ഒരേ സമയം ശ്വസിക്കുവാനും വിഴുങ്ങുവാനും കഴിയുമോ? ബുദ്ധിമുട്ടാണല്ലേ. വ്യത്യസ്തമായ കുറെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ചലിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ ഹ്യൂമൻ ബോഡിയിലുണ്ട്. നമ്മുടെ തൊണ്ടയിൽ ആന്റിബോഡിയുണ്ട്. ആമാശയത്തിലെ ഭക്ഷണവും ശ്വാസകോശത്തിലെ ഓക്സിജനും വഹിക്കുക എന്നതാണ് ശ്വാസനാളത്തിന്റെ ധർമ്മം. എന്നാൽ ഒരേ ടൈമിൽ ഈ രണ്ട് ജോലിയും ചെയ്യുവാൻ മനുഷ്യ ശരീരത്തിന് കഴിയാറില്ല. എങ്കിലും ഇത് അവിചാരിതമായി സംഭവിക്കാറുണ്ട്. ഫാസ്റ്റ് ഫുഡ് ഒരുപാട് തവണ കഴിക്കുമ്പോൾ നമ്മുടെ വയറിലെ വായു ഇല്ലാതാകാറില്ലേ? നമുക്ക് മനഃപൂർവ്വം ഇത് ചെയ്യാനാകില്ലെങ്കിലും നമ്മൾ അറിയാതെ ഈ ഒരു ആക്ടിവിറ്റി നമ്മുടെ ബോഡിയിൽ നടക്കാറുണ്ട്. നമ്പർ 2, സ്വയം ഇക്കിളിയാക്കുന്നത്. നമുക്കെല്ലാവർക്കും ഇക്കിളി തോന്നാറുണ്ട്. ഭൂരിഭാഗം മനുഷ്യർക്കും സ്പർശിക്കുമ്പോൾ ഇക്കിളി തോന്നുന്ന ഒരു പ്രത്യേക സ്ഥാനമുണ്ടാകും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, മറ്റുള്ളവർ സ്പർശിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇക്കിളി അനുഭവപ്പെടുകയുള്ളൂ. നിങ്ങൾ സ്വന്തം കൈകൊണ്ട് ഇക്കിളിയാക്കി നോക്കൂ, നിങ്ങൾക്കൊരിക്കലും ഇക്കിളി അനുഭവപ്പെടുകയില്ല. ഇതിന് പിന്നിലെ സയൻസ് എന്തെന്ന് വെച്ചാൽ, നമ്മൾ സ്വയം ഇക്കിളിപ്പെടുത്തുന്നതിന് മുൻപ് നമ്മുടെ മനസ്സിന്റെ ഒരു ഭാഗം ശരീരത്തിന് മുന്നറിയിപ്പ് കൊടുക്കുന്നു എന്നതാണ്. എന്നാൽ സ്വയം ഇക്കിളിപ്പെടുത്താൻ കഴിവുള്ളവരും ഈ ലോകത്തുണ്ട്. ഇതൊരു പ്രത്യേക കഴിവ് തന്നെയല്ലേ? നമ്പർ 1, വഴക്കം അഥവാ ഫ്ലെക്സിബിലിറ്റി. ശരീരത്തിലെ ഓവർ ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ അമിതമായ വഴക്കം കൊണ്ട് ധാരാളം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയുന്ന മനുഷ്യർ ഭൂമിയിലുണ്ട്. ചിലർക്ക് കൈ ഉപയോഗിച്ച് കാൽ വിരലുകൾ സ്പർശിക്കുവാൻ കഴിയാറുണ്ട്. ചിലർക്ക് തലയുടെ പിന്നിൽ നിന്നും മുകളിലേക്ക് ഈസിയായി കാലുയർത്താൻ കഴിയാറുണ്ട്. ഇങ്ങനെ ഓവർ ഫ്ലെക്സിബിലിറ്റി ഉള്ള ആളുകൾ ചിലപ്പോൾ ആക്രോബേറ്റായോ സർക്കസ് കലാകാരന്മാരായോ മാറാറുണ്ട്. ഒരു സാധാരണക്കാരന് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇങ്ങനെയുള്ളവർക്ക് അവരുടെ ശരീരം ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്യാനാകും. ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്നതാണ് ഈ കഴിവെങ്കിലും പ്രാക്ടീസിലൂടെയും ഈ കഴിവ് നേടിയെടുക്കാറുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത 10 കാര്യങ്ങളാണ് ഇവയെല്ലാം. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ താഴെ കമന്റായി ചേർക്കുക. ഇനിയും ഇതുപോലെ രസകരമായ വീഡിയോയുമായി ഞങ്ങൾ എത്തുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതുവരെ നന്ദി.